പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരും ഫേസ്ബുക്കും ഗൂഗിളും ട്വിറ്ററും വാട്സപ്പും തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളുമായിട്ടുള്ള ഒരു യുദ്ധം ഇപ്പോൾ അതിന്റെ പാരമ്യതയിലാണ്. ഇന്ത്യൻ ഭരണഘടനയും പാർലമെന്റ് പാസാക്കുന്ന ഇന്ത്യൻ നിയമങ്ങളും പുതിയ ഐ ടി നിയമവും അനുസരിച്ച് വേണം ഇന്ത്യയിൽ പ്രവർത്തിക്കുവാൻ, അല്ലെങ്കിൽ അത്തരക്കാർക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കുവാനുള്ള അവകാശം നിഷേധിക്കുമെന്ന് ഇത് മൂന്നാം തവണയാണ് ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകിയത്. അതിന്റെ കാലാവധി ഇന്നലെ, അതായത് മെയ് 25 അവസാനിച്ചപ്പോൾ ഗൂഗിൾ ഇന്ത്യ ഗവൺമെന്റ് നടപ്പാക്കുന്ന എല്ലാ നിയമങ്ങളും ഇന്ത്യൻ ഭരണഘടനയും അംഗീകരിക്കാൻ തയ്യാറാണ് എന്നും അങ്ങനെ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നും അറിയിച്ചു. അതേസമയം ഫേസ്ബുക്ക് ഇന്ത്യയിലെ നിയമങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് എങ്കിലും ചില കാര്യങ്ങളിൽ ഗവൺമെന്റുമായി കൂടുതൽ ആശയവിനിമയം നടത്തേണ്ടതുണ്ട്, അതിനുശേഷമേ പൂർണ്ണമായ തീരുമാനം പറയാനാവൂ എന്ന് ഫേസ്ബുക്ക് പറഞ്ഞിരിക്കുന്നു. അതേസമയം വാട്സപ്പ് ഈ നിയമം അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം വാട്സപ്പ് പുതിയ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. ഇത്തരം കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഭരണഘടനാ ലംഘനമാണ് എന്നും ജനങ്ങളുടെ പ്രൈവസിക്കെതിരായിട്ടുള്ള കടന്നുകയറ്റമാണ് എന്നുമാണ് പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത് ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ സമൂഹ മാധ്യമങ്ങൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാനാവൂ, ഇന്ത്യയിലെ നിയമങ്ങൾ അംഗീകരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറല്ലാത്തവർക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കുവാൻ ബുദ്ധിമുട്ടാണ് എന്നാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേന്ദ്ര നയരൂപീകരണ സമിതി കോർഡിനേറ്ററും ദേശീയ ഏകാംഗ കമ്മീഷനുമായ ഡോക്ടർ സി വി ആനന്ദബോസ് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ കർമ്മ ന്യൂസിൽ പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. ഡൽഹിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് പോകാം. ഇന്ത്യ അടി തുടങ്ങി. അടിയല്ല, തിരിച്ചടി. ഇക്കൊരു പോർക്കളം ഭൂമിയിലല്ല, ആകാശത്തിൽ, സൈബർ സ്പേസിൽ. കുറെ കാലമായി വാൾപ്പയറ്റും രക്തച്ചൊരിച്ചിലും ഇല്ലാതെ ഒരു വക അധിനിവേശം അരങ്ങു തകർക്കുകയാണ്. സൈബർ കോളനൈസേഷൻ. കോവിഡിനെ പോലെ ആരും കാണാതെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കയ്യിൽ കുടിയിരുന്ന് നമ്മെ തന്നെ തോണ്ടുകയും ചൊറിയുകയും ചെയ്യുക. അലോസരപ്പെടുത്തുക. സൈബർ അറ്റാക്ക്. ഇത് ചടപ്പിച്ച് പെരുപ്പിച്ച് പണമുണ്ടാക്കാനുള്ള വലിയ വഴിയായി മാറ്റി ഗൂഗിൾ, ഫേസ്ബുക്ക് തുടങ്ങിയ അധിനിവേശ ശക്തികൾ. ഗൂഗിളും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഒക്കെ വിചാരിച്ചത് ഏത് രാജ്യത്തും കടന്നുചെല്ലാം, ആശയകലാപം സൃഷ്ടിക്കാം, ഒരു സംസ്കാരത്തെ തകർക്കാം, ഗവൺമെൻറ്റിനെ പിടിച്ചുലയ്ക്കാം, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം, സമൂഹത്തിൽ സംഘർഷം വളർത്താം, സംഘടനമുണ്ടാക്കാം എന്നുള്ള നില വന്നു. ന്യൂസ് ഉണ്ടാക്കി ന്യൂസ് വിറ്റ് കാശാക്കാം, അസത്യത്തെ പൊലിപ്പിച്ച് സത്യമാക്കി വിറ്റ് കീശ വീർപ്പിക്കാം. വിദേശത്തിരുന്ന് ഇത് നിയന്ത്രിക്കുന്നതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെയും നിയമങ്ങളെ മാനിക്കേണ്ട, അധികാരികളെ ഭയപ്പെടേണ്ട, ഗവൺമെൻറ്റിനെ ഗവനിക്കേണ്ട, ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം? ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് 70 കോടി ആളുകളാണ് ദിവസവും സൈബർ തെരുവിലൂടെ സഞ്ചരിക്കുന്നത്. ഇൻ്റർനെറ്റിൻ്റെ ഉപഭോക്താക്കളായ 70 കോടി ജനങ്ങൾ പല യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ചേർന്നാലുള്ള ജനസംഖ്യയേക്കാൾ കൂടുതൽ. ഇവരെ അക്ഷരാർത്ഥത്തിൽ ഭരിക്കുകയാണ് ഗൂഗിൾ തമ്പുരാനും ഫേസ്ബുക്ക് തമ്പുരാട്ടിയും ഒക്കെ ചേർന്ന്. ആനകളില്ലാതെ, അമ്പാരിയില്ലാതെ ആറാട്ട് നടക്കുന്നു എന്ന് പറയും പോലെ ഇൻ്റർനെറ്റ് കൊണ്ട് ലോകത്തെ കീഴടക്കി, എല്ലാ രാജ്യങ്ങളുടെയും നിയമം കാറ്റിൽ പറത്തി, ഉപഭോക്താക്കളെ ചൂഷണം ചെയ്ത് കീശ വീർപ്പിക്കുന്ന സൈബർ മുതലാളിമാർ. ഒരു ചെറിയ കച്ചവടക്കാരൻ ലാഭമുണ്ടാക്കിയാൽ അവൻ ടാക്സ് കൊടുക്കണം. കോടാനുകോടികൾ ഉണ്ടാക്കുന്ന സൈബർ വമ്പന്മാർ നികുതി കൊടുക്കേണ്ടതില്ല. ഏത് രാജ്യത്തിൻ്റെ മേൽ ഏത് രീതിയിലും സൈബർ ആക്രമണം നടത്താം, ഫേക്ക് ന്യൂസ് വരുത്താം, ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാം, ആരും ചോദിക്കാനില്ല എന്നൊരു ഹുങ്ക്. ആരെങ്കിലും കയറി പിടിച്ചാൽ വ്യക്തി സ്വാതന്ത്ര്യം, സ്വകാര്യത എന്നൊക്കെ പറഞ്ഞ് തടിതപ്പാൻ നോക്കും. എല്ലാം പരമരഹസ്യമാക്കി വയ്ക്കാനുള്ള എൻക്രിപ്ഷൻ എന്നൊരു സംവിധാനമുണ്ട്. രാജ്യങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു. ഗവൺമെൻറ് ഇതിൻ്റെ അപകടം മണത്തു. ഇന്ത്യ ആദ്യത്തെ വെടി പൊട്ടിച്ചു. ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ഇന്ത്യയോട് ഉത്തരം പറഞ്ഞേ പറ്റൂ, ഉത്തരവാദിത്വം കാട്ടിയേ പറ്റൂ. രാജ്യത്തിൻ്റെ പരമാധികാരം, സോവറിൻറ്റി, അതിൻ്റെ ഭാഗമാണ് സൈബർ സോവറിൻറ്റിയും. ഗൂഗിളല്ല, ഫേസ്ബുക്കല്ല, സൈബർ ലോകത്തെ തമ്പുരാക്കാൻ മാത്രമല്ല ഉടയ തമ്പുരാൻ പോലും
രാജ്യത്തോട് മറുപടി പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ പറയിക്കും. ഇന്ത്യ നട്ടെല്ല് നിവർത്തി പറഞ്ഞപ്പോൾ അതൊരു സിംഹഗർജനമായി ലോകം ഏറ്റെടുത്തു. അമേരിക്കയിലെ അറ്റോർണി ജനറൽ, ബ്രിട്ടനിലെ ഹോം സെക്രട്ടറി, ഓസ്ട്രേലിയയിലെ ആഭ്യന്തരമന്ത്രി, ഇവരെല്ലാം ചേർന്ന് ഫേസ്ബുക്കിൻ്റെ അധിപനായ മാർക്ക് സുക്കൻബർഗിന് കത്തെഴുതി. എല്ലാം അതീവ രഹസ്യമായിട്ട് വയ്ക്കുന്ന എൻക്രിപ്ഷൻ എന്ന അടക്കം കൊല്ലി വല ആവശ്യമെങ്കിൽ നിവർത്തിയെ പറ്റും. ഇത് ജനങ്ങളുടെ മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണ്, രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിൻ്റെ ഭാഗമാണ്. സൈബർ തെരുവിലെ കവലച്ചട്ടമ്പിമാരെ പോലെ ഞങ്ങൾ ഇങ്ങനെയേ ചെയ്യൂ, ആരുണ്ട് ചോദിക്കാൻ എന്ന ധിക്കാരം നടപ്പില്ല. വ്യക്തി സ്വാതന്ത്ര്യം, സ്വകാര്യത എന്നൊക്കെ വിളിച്ചു കൂവിയാൽ രാജ്യത്തെ നിയമങ്ങളെ മാറ്റിമറിക്കാനാവില്ല. ഓസ്ട്രേലിയ ഒരു പടി കൂടി മുൻപോട്ട് കടന്നു പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്തുണ്ടാക്കുന്ന ന്യൂസും ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾ തരുന്ന പരസ്യവും അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന പരസ്യവും, അതുകൊണ്ടല്ലേ നിങ്ങൾ കേസ് കേൾപ്പിക്കുന്നത്? മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങളും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം നികുതിയായി രാജ്യത്തിന് തന്നേ പറ്റൂ. അവിടെയാണ് സൈബർ സാമ്രാജ്യത്തിൻ്റെ ശക്തി നാം മനസ്സിലാക്കുന്നത്. സൈബർ ലോകത്തെ കണക്കപ്പിള്ളമാർ കണക്കുകൂട്ടി നോക്കി, ഓസ്ട്രേലിയയിൽ ആകെയുള്ളത് 1 കോടിയിലധികം ഗുണഭോക്താക്കളാണ്. ലോകം മുഴുവൻ കോടാനുകോടി സൈബർ അടിമകൾ, സൈബർ സ്ലേവ്സ് ഉണ്ട്. അവരെ പിഴിയാം, ഓസ്ട്രേലിയയുടെ 1 കോടി പോയാൽ പോട്ടെ. സൈബർ ചക്രവർത്തി അത് വിജയിച്ചു, ഓസ്ട്രേലിയ എന്ന രാജ്യം തോറ്റു. ഒരിടത്ത് പോരു ജയിച്ചതിൻ്റെ ഉന്മാദത്തിൽ നിൽക്കുമ്പോഴുണ്ട് ഇന്ത്യ അട്ടഹസിക്കുന്നു, ഡേ അവിടെ നിൽക്ക്, ഞങ്ങൾ വരച്ച സൈബർ വരയ്ക്ക് അപ്പുറം കടന്നാൽ കളിയറിയുമെന്ന്. സൈബർ രാജാക്കന്മാർ ഒന്ന് പകച്ചു. 70 കോടി സൈബർ പടയാണ് ഇന്ത്യയിലുള്ളത്. അവർ വിരണ്ടാൽ പ്രശ്നം ഗുരുതരമാകും. ഇന്ത്യ വ്യക്തമായി പറഞ്ഞു, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ നിയമത്തിൻ്റെ ചട്ടങ്ങൾ നിരത്തിച്ചു കൊണ്ട് പറഞ്ഞു, എല്ലാം രഹസ്യമാക്കി വയ്ക്കുന്ന എൻക്രിപ്ഷൻ, എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഇന്ത്യൻ നിയമങ്ങൾക്കനുസൃതമായി മാറ്റണം. ചില വിവരങ്ങളുടെ ഉറവിടത്തെക്കുറിച്ച് ഗവൺമെൻറ്റിന് അറിവ് നൽകണം. ചോദിച്ചാൽ എൻക്രിപ്ഷനല്ല, ചിലപ്പോൾ ഡീക്രിപ്ഷൻ ചെയ്യേണ്ടി വരും. ചുരുക്കത്തിൽ ഈ രാജ്യത്തെ നിയമം ഞങ്ങൾ പറയുന്നതാണ്, നിങ്ങൾ പറയുന്നതല്ല. അനുസരിച്ചില്ലെങ്കിൽ കെട്ടുകെട്ടിക്കും. ഓസ്ട്രേലിയയിൽ ചെയ്തതുപോലെ ഇവിടെയും ചെയ്യാം എന്ന് പറഞ്ഞു നോക്കി. ഇന്ത്യ ശക്തമായി പറഞ്ഞു, പോ മോനെ ദിനേശ, ഈ വിരട്ടിവിടെ വേണ്ട, കളിയേറെ കണ്ട് ഉറുപ്പന്മാരാണ് ഇന്ത്യയുടെ സൈബർ പടം നയിക്കുന്നത്. സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ചൈനയോട് ചോദിക്കൂ. ടിക്ടോക് കേട്ടിട്ടുണ്ടോ? ടിക്ടോക് എന്നൊരു സൈബർ വീരൻ വാളും പട്ടകയുമായി ഇന്ത്യയിൽ കടന്നിരുന്നു. ഒറ്റവരി ഉത്തരവിലൂടെ ടിക്ടോക്കിൻ്റെ മരണച്ചീട്ട് ഇന്ത്യ എഴുതി. എന്താ ഗൂഗിളിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ചരമഗീതം എഴുതണോ ഇന്ത്യയിൽ? മറ്റ് ചിലയിടത്ത് ചെയ്തത് ഇന്ത്യയിലും ചെയ്യും എന്ന് പറഞ്ഞ് വിരട്ടേണ്ട. പണ്ട് മോട്ടോർ കാർ ഇല്ലാതിരുന്ന സമയത്ത് കുതിരപ്പുറത്തായിരുന്നല്ലോ യാത്ര. കുറേ ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും സത്രത്തിലെത്തും. അവിടെ വെച്ച് കുതിരയ്ക്ക് വെള്ളവും മുതിരയും കൊടുക്കും. കുതിരക്കാരൻ ആവോളം മദ്യസേവയും നടത്തും. ഒരിക്കൽ ലേശം കൂടുതൽ മദ്യം അകത്താക്കിയ കുതിരക്കാരൻ തിരികെ വരുമ്പോൾ കാണുന്നു തൻ്റെ കുതിര അവിടെ ഇല്ല. ആരോ തട്ടിയെടുത്തിരിക്കുന്നു എന്നയാൾ തീരുമാനിച്ചു. ക്രുദ്ധനായ സത്രത്തിലേക്ക് കടന്നുവെന്ന് അയാൾ പറഞ്ഞു. എല്ലാവരോടുമായി അട്ടഹസിച്ചു, ഇപ്പോൾ എനിക്കറിയണം എൻ്റെ കുതിരയെ തിരിച്ചു കിട്ടണം, ഇല്ലെങ്കിൽ മീററ്റിൽ ചെയ്ത് ഞാൻ ഇവിടെയും ചെയ്യും. സഹികെട്ട സത്രമുടമ കൈ ഉയർത്തിക്കൊണ്ട് കോളറിന് പിടിച്ച് ചോദിച്ചു, താൻ എന്താടോ മീററ്റിൽ ചെയ്തത്, പറയടോ. കോളറിൽ പിടിച്ചുലച്ചപ്പോൾ അയാൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു, മീററ്റിൽ കുതിരയില്ലാഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് നടന്നുപോയി. ഗൂഗിൾ പറയുന്നത് പോലെ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇന്ത്യയുടെ സൈബർ നിയമങ്ങൾ ഞങ്ങൾ അനുസരിച്ച് കൊള്ളാമേ എന്ന് ഏത്തമിട്ട് പറഞ്ഞു. ഗൂഗിളിൻ്റെ തലവനായ സുന്ദർ പിച്ചയ്ക്ക് നന്നായി അറിയാം, ഇന്ത്യ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ സുന്ദരമായി പിച്ച എടുക്കേണ്ടി വരും ഗൂഗിളിന് എന്ന്. അതുകൊണ്ട് അവർ സമ്മതിച്ചു. അല്പം വിരണ്ടപ്പോൾ ഫേസ്ബുക്ക് പറഞ്ഞു, ഞങ്ങൾ അനുസരിക്കില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ കൂടി ചോദിച്ചറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിനെന്താ, വധശിക്ഷയ്ക്ക് വിധിക്കുന്നവർക്ക് പോലും അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കാറുണ്ടല്ലോ. അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോൾ അറിയും എന്ന് പറഞ്ഞത് സൈബർ ചക്രവർത്തിമാർക്ക് നന്നായി മനസ്സിലായി.
ഇന്ത്യ അതിൻ്റെ ആന്തരിക ശക്തി കാട്ടിക്കൊടുത്തപ്പോൾ. ബ്രേക്ക് ഇന്ത്യ ബ്രിഗേഡും ഒന്ന് മനസ്സിലാക്കിക്കൊള്ളാം, നാഥനില്ലാ കളരി അല്ല ഇന്ത്യ. സാമദാന ഭേദ ദണ്ഡങ്ങളൊക്കെ ആമനാഴിയിലുണ്ട്, പ്രയോഗിക്കേണ്ടപ്പോൾ പ്രയോഗിക്കേണ്ടതുപോലെ പ്രയോഗിച്ചു എന്നിരിക്കും. ഹരേ ദുരാചാര നൃശംസ കംസ, ഹരേ ദുരാചാര നൃശംസ കംസ, പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്നതുപോലെ നെഞ്ചി വിരിച്ച് വിരൽ ചൂണ്ടി ഇന്ത്യ പറയുന്നു, ഹരേ ദുരാചാര നൃശംസ സൈബർ, പരാക്രമം ഇന്ത്യയോടല്ല വേണ്ടു. സത്യമേവ ജയതേ, വന്ദേ മാതരം.